പുനലൂർ പ്ലാച്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഫ്ളാറ്റിലെ കുടുംബങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കാനാണ് ലൈഫ് മിഷൻ ലക്ഷ്യമിടുന്നത്. ഫ്ളാറ്റിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ ജീവിതം ഏറെ ദുരിതപൂർണമാണെന്ന് ഫോക്സ് ടി വി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫ്ളാറ്റിലേക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ സമീപത്തു നിന്നും മഴക്കാലത്ത് തുടർച്ചയായി മണ്ണിടിച്ചിലുണ്ടാകുന്ന സാഹചര്യത്തിൽ പുതിയ സംരക്ഷണ ഭിത്തി നിർമ്മിക്കും. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം എസ്റ്റിമേറ്റ് തയ്യാറാക്കാനുള്ള പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതിനു പുറമെ കെല്ലിൽ നിന്നും പുതിയ ജനറേറ്റർ വാങ്ങുന്നതിനും എസ് ടി പിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും തീരുമാനമുണ്ട്. കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനായി പുതിയ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ടെൻഡർ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. നവീകരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കൊല്ലം ജില്ലാ ലൈഫ് മിഷൻ കോർഡിനേറ്റർ പുനലൂർ നഗരസഭാ സെക്രട്ടറിക്ക് കത്തും കൈമാറി. ഫ്ളാച്ചേരിയിലെ ലൈഫ് ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈഫ് മിഷൻ കോർഡിനേറ്ററെയും അതിൻ്റെ എഞ്ചിനീയറെയും വിളിച്ചു വരുത്തി നഗരസഭാ ഓഫീസിൽ വെച്ച് ചർച്ചകൾ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങളാണ് അന്ന് എടുത്ത് നമ്മൾ പിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ആ കുടിവെള്ളത്തിൻ്റെ ശാശ്വതമായ ഒരു പരിഹാരം എന്ന നിലയിൽ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അവിടെ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ എസ് ടി പിയുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. അപ്പോൾ കറണ്ട് കട്ടാവുന്ന സമയത്തും അതുപോലെ തന്നെ അതിൻ്റെ ലൈൻ മാറ്റി കൊടുക്കുന്ന സമയത്തും എസ് ടി പിയുടെ പ്രവർത്തനത്തിൽ പാളിച്ച ഉണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ജനറേറ്റർ സ്ഥാപിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശം ഈ കമ്മിറ്റി വയ്ക്കുകയും അത് ലൈഫ് മിഷൻ അംഗീകരിച്ചുകൊണ്ട് ഈ രണ്ട് പ്രവർത്തനത്തിൻ്റെയും ടെൻഡർ നടപടികളിലേക്ക് പോയിട്ടുണ്ട്. മറ്റൊരു പ്രധാന വിഷയം അവിടെ വലിയ അതിൻ്റെ സൈഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ മൺഭിത്തി കട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കട്ടിങ്ങിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീഴുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫ്ളാറ്റിൻ്റെ സൈഡിലേക്ക് വീഴുന്നതിനൊരു സാധ്യത ഉണ്ടാകുകയും അപകടം ഉണ്ടാകുകയും ചെയ്യുമെന്ന് കണക്കാക്കി നമ്മൾ ഈ ചർച്ചയിൽ തന്നെ ആ ഒരു വിഷയം ഉന്നയിക്കുകയും അതിന് റീറ്റെയിനിങ് വാൾ കെട്ടണമെന്നൊരു നിർദ്ദേശം വയ്ക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുക്കുന്നതിനും ഉള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ ലൈഫ് മിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ മൂന്ന് അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങളും വളരെ ഗൗരവമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ലൈഫ് മിഷൻ തയ്യാറായതും. അതിന് നഗരസഭയുടെ ഭരണ നേതൃത്വം വലിയ ഇടപെടലാണ് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഏറെ ദുരിതാവസ്ഥയിലായിരുന്നു പ്ലാച്ചേരിയിലെ ഭവന സമുച്ചയത്തിലെ കുടുംബങ്ങൾ. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഉദ്ഘാടനം നടത്തി കുടുംബങ്ങൾക്ക് വിട്ടു നൽകിയ ഫ്ളാറ്റിൽ ഒരു വർഷം പിന്നിട്ടിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയിട്ടില്ല. പ്രശ്നങ്ങളും പരാതികളും നിരവധി തവണയായിട്ടും നഗരസഭാ അധികൃതർ പ്ലാച്ചേരിയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ലെന്നും ആരോപണം ഉയർന്നിരുന്നു. പുനലൂർ നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട 18 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ ഫ്ളാറ്റിൽ താമസ സൗകര്യമൊരുക്കിയത്. തുടക്കം മുതൽ തന്നെ ഏറെ വിവാദങ്ങളാണ് ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട് പുനലൂരിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ.